തിരുവമ്പാടി മണ്ടാംകടവ് റോഡ് പ്രവൃത്തിയിലെ അനാസ്ഥ മൂലം കരാറുകാരനെ കരാറുകാരനെമിനേറ്റ് ചെയ്തു റീട്ടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ അറിയിച്ചു പൊതുപരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ അനാസ്ഥയും കാലതാമസവും വരുത്തുന്ന കരാറുകാർക്കെതിരെയാണ് നടപടികൾ കർശനമാക്കിയത് കാരശ്ശേരി തിരുവമ്പാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണ്ടാംകടവ് കുമാരനെല്ലൂർ താഴെ തിരുവമ്പാടി റോഡ് പ്രവൃത്തിയുടെ രണ്ടാം റീച്ചിന്റെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു മണ്ടാംകടവ് മുതൽ എസ്റ്റേറ്റ് ഗേറ്റ് വരെയുള്ളതാണ് രണ്ടാം റീച്ച് താഴെ തിരുവമ്പാടി മുതൽ എസ്റ്റേറ്റ് ഗേറ്റ് വരെയുള്ള ഒന്നാം റീച്ച് കരാറുകാരനെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ഒന്നാം റീച്ചിൻ്റെ റീടെണ്ടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ ആരംഭിച്ചതാണ് പ്രവൃത്തി കാലാവധി ആറുമാസം മാത്രമായിരുന്നു ആദ്യ റീച്ചിൽ കുറച്ച് കൽവെർട്ടറുകൾ ഭാഗികമായി നിർമ്മിക്കുകയും സൈഡ് കിട്ടുകയും മാത്രമാണ് ചെയ്തതെന്ന് അധികൃതർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്ത നടപടിക്കെതിരെ കരാറുകാരൻ കോടതിയിൽ സ്റ്റേ വാങ്ങിയത് മൂലം പ്രവൃത്തി വീണ്ടും വൈകി റീടെണ്ടർ അടുത്ത മാസം പത്തിന് തുറക്കും രണ്ടാം റീച്ചിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുകയായിരുന്നു കാലവർഷം ശക്തമായതോടെ പ്രവൃത്തി മുന്നോട്ട് നീക്കാനായില്ല പോസ്റ്റ് പോസ്റ്റ്മാർറ്റലും വരമുറിയും തടസ്സമായി കഴിഞ്ഞ പതിനാറിന് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ടാറിംഗ് ആരംഭിക്കാൻ രണ്ടാം റീച്ചുകാരന് ഒരാഴ്ച സമയം നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് അറിയിക്കുകയും ചെയ്തതായി എം എൽ എ പറഞ്ഞു ബാലൻസ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് അനുമതി വാങ്ങി റീടെണ്ടർ നടപടികൾ പൂർത്തീകരിക്കും റോഡ് ആധുനിക രീതിയിൽ പരിഷ്കരിക്കുന്നതിന് രണ്ട് റീച്ചുകളിലായി അഞ്ചര കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ഒന്നാം റീച്ചിന് മൂന്ന് കോടിയും രണ്ടാം റീച്ചിന് രണ്ടര കോടി രൂപയും ഭരണാനുമതിയും ലഭിച്ചിരുന്നു റോഡ് പ്രവർത്തി നീളുന്നത് യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് ഒട്ടേറെ സമരങ്ങളും റോഡ് പ്രവർത്തി നീളുന്നതിനെതിരെ നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല രണ്ടാം റീച്ചിൻ്റെ റീടെണ്ടർ നടപടികൾ പൂർത്തീകരിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടിയും വരും സി പ്രാദേശിക വാർത്ത മുഖം